സദാൻമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ. അപ്പം എല്ലാവരും ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. പിന്നെ ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിഭവമാണിത്. ഒരു ഹൽവയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. സദാൻമെനു ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ നീതു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് മെയിനായിട്ട് മൂന്ന് ചേരുവകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നമ്മളൊന്ന് സിറപ്പ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ചെറിയൊരളവിൽ മാത്രം ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാടൊന്നും മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അര കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചെയ്യുന്നത്. ഇതിൽ ഏലക്ക ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏലക്ക ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്ക ഇടണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. ഏലക്ക ഇല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ നൂൽപ്പരവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് ഈ സിറപ്പ് ഒന്ന് തിളച്ചു വരണം. അതാണ് അത്രേ വേണ്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിന് നൂൽപ്പരവോ അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് നെയ്യാണ്. കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂനട്ടും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിനകത്ത് സാധാരണയായിട്ട് കാഷ്യൂനട്ട്സ് ഒന്നും ചേർക്കാറില്ല, ഏലക്കായും ചേർക്കാറില്ല. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് ഇതിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ നെയ്യിലേക്ക് ഞാൻ കാൽ കപ്പും കൂടെ ചേർക്കുവാണ്. നമുക്ക് ആകെ അരക്കപ്പ് നെയ്യ് വേണം. അത് ഞാൻ കാൽ കപ്പ് ആദ്യം ചേർത്തു, രണ്ടാമത്തെ കാൽ കപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുവാണ്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ചൂടായ നെയ്യിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ മെയിനായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ആട്ടയാണ്. അതായത് ആട്ട, നെയ്യ്, പഞ്ചസാര. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്ന് ചേരുവകൾ. അപ്പോൾ ബാക്കി ഓപ്ഷണലാണ്. ഏലക്കായും കാഷ്യൂനട്ടൊക്കെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഒരുപാടൊന്നും സമയമെടുക്കില്ല. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കളറൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം, ഒരുപോലെ നമ്മൾ ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അടിഭാഗത്തുള്ള ആട്ടയൊക്കെ പെട്ടെന്ന് കളറ് മാറും, മുകളിലുള്ളതിനൊന്നും കളറ് മാറില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഒരു കളറ് ചേഞ്ചിങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് അതിനും നമ്മുടെ മുകളിൽ വെക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതാ ഈ ഒരു കളർ വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യാൻ പാടില്ല. ആട്ടയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ടേസ്റ്റൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകം വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തരിതരി പോലെ ഉണ്ടാവും. നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു എന്താണ് സ്റ്റേജ് വരുമ്പോൾ ചെറുതായിട്ട് മണൽത്തരി പോലെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോൾ കുറച്ചൊന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഒഴിക്കാട്ടോ. അപ്പോൾ നല്ല ചൂടായി കിടക്കുവാണ് നെയ്യും ആട്ടയൊക്കെ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അത് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് കട്ട് ചെയ്തിക്കോളും. മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പെട്ടെന്ന് കട്ട് ചെയ്ത് വരും. ആ വെള്ളമൊക്കെ, അതായത് നമ്മുടെ സിറപ്പൊക്കെ ആട്ട നന്നായിട്ട് അബ്സോർബ് ചെയ്യും.
ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പോർഷനാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളുടെ പ്രൊപ്പോർഷനാണ്. ആട്ടയും നെയ്യും ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര, ആട്ട, നെയ്യ്, പഞ്ചസാര മൂന്നും ഞാൻ അരക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളമാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. എല്ലാം മൂന്നും ഒരേ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ മെഷർമെൻ്റ് കപ്പ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ നിങ്ങൾ അളക്കുന്നത് അതേ കപ്പ് മൂന്നെണ്ണം അളക്കാൻ എടുക്കാമെന്നേ ഉള്ളൂ. എല്ലാത്തിലും അരക്കപ്പ് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ നെയ്യൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള നെയ്യൊക്കെ പുറത്ത് വരാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അത് നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും, നെയ്യൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആകെ എല്ലാം കൂടി ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഹൽവ പോലെ ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്നും നമ്മൾ കെയർ കൊടുത്താൽ മതിയാവും, കരിഞ്ഞു പോകാതെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ നമുക്കിത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടുണ്ടല്ലോ, അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആട്ട ഹൽവ, അതായത് ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പി ആവട്ടെ ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് ഒന്നും കാണാറില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രണ്ടാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചീത്തയാണെങ്കിൽ തന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, മാറ്റാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ ചിത്തണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.